നമസ്കാരം. നമ്മൾ പല വണ്ടികളിലും കാണുന്ന ഒരു കാര്യമാണ് സൂപ്പർ ചാർജർ എൻജിൻ അല്ലെങ്കിൽ ടർബോ ചാർജർ എൻജിൻ. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെയാണ് ഇവയുടെ വർക്കിംഗ്, ഇതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെ എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ബേസിക്കലി ഇത് രണ്ടിൻ്റെയും ഫങ്ഷൻ എന്ന് പറയുന്നത് എയർ ഇൻടേക്ക് കൂട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ രണ്ടിൻ്റെ ഫങ്ഷൻ. പിന്നെ എന്താണ് ഇതിൽ മേജറായിട്ട് ഡിഫറൻസ് വരുന്നത് എന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സൂപ്പർ ചാർജർ വർക്ക് ചെയ്യുന്നത് മെക്കാനിക്കലി പവർ ഉപയോഗിച്ചിട്ടാണ്, എൻജിൻ്റെ തന്നെ പവർ ഉപയോഗിച്ചിട്ടാണ് ഒരു സൂപ്പർ ചാർജർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഒരു ടർബോ ചാർജർ വർക്ക് ചെയ്യുന്നത് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പവർ എടുത്തിട്ട് ഒരു ടർബൈൻ പ്രവർത്തിച്ചിട്ടാണ് ടർബോ ചാർജർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസം. രണ്ടിൻ്റെയും ഫങ്ഷൻ ഒന്നു തന്നെയാണ്. ഒരു സൂപ്പർ ചാർജറിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഒരു സൂപ്പർ ചാർജർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എൻജിൻ്റെ മുകളിലായിരിക്കും. അപ്പോൾ എൻജിൻ്റെ റാങ്കിൽ നിന്ന് ബെൽറ്റ് ആൻഡ് പുള്ളി ഉപയോഗിച്ച് പവർ എടുത്തിട്ട് ഈ സൂപ്പർ ചാർജറിനകത്ത് രണ്ട് റോട്ടറുകൾ ഉണ്ടായിരിക്കും. ഈ റോട്ടറുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻലെറ്റ് വരുന്ന എയറിനെ ഈ രണ്ട് റോട്ടറുകൾ ഉപയോഗിച്ചിട്ട് കംപ്രസ് ചെയ്ത് എൻജിനകത്തോട്ട് കടത്തിവിടും. അപ്പോൾ എയറിൻ്റെ കംപ്രഷൻ റേഷ്യോ കൂടുന്നത് വഴി ഓട്ടോമാറ്റിക്കലി എൻജിൻ്റെ പവർ വളരെയധികം ഇൻക്രീസ് ആകും. ഇതാണ് ഒരു സൂപ്പർ ചാർജർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഒരു ടർബോ ചാർജർ എങ്ങനെയാണ് വർക്കാവുന്നത് നോക്കാം. ടർബോ ചാർജർ വർക്കാവുന്നത് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പവർ ഉപയോഗിച്ചിട്ടാണ് ഒരു ടർബോ ചാർജർ വർക്കാവുന്നത്. ഈ ടർബോ ചാർജറിനകത്ത് തന്നെ രണ്ട് സെക്ഷൻ ഉണ്ടായിരിക്കും. ഒരു ടർബൈൻ സെക്ഷൻ ഉണ്ടായിരിക്കും, ഒരു കംപ്രസർ സെക്ഷൻ ഉണ്ടായിരിക്കും. ഈ എക്സോസ്റ്റ് ഗ്യാസ് വരുന്ന പൈപ്പ് മാനിഫോൾഡ് പൈപ്പ് ടർബൈൻ സെക്ഷനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ എയർ ഇൻലെറ്റ് പൈപ്പ് ഇതിൻ്റെ കംപ്രസർ സെക്ഷനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഹൈ പ്രഷറിൽ വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഒരു എക്സോസ്റ്റ് വീൽ കറക്കിയിട്ട് അത് ഒരു ഷാഫ്റ്റുമായിട്ട് നേരെ കംപ്രസർ സെക്ഷനിലുള്ള ഒരു കംപ്രസറായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇൻലെറ്റ് വരുന്ന എയറിനെ ഈ കംപ്രസർ സെക്ഷൻ എയറിനെ നല്ലപോലെ കംപ്രസ് ചെയ്തിട്ട് എൻജിനകത്തോട്ട് വിടും. അപ്പോൾ മോസ്റ്റ്ലി ടർബോ ചാർജറിനകത്ത് വരുന്ന ഈ എയർ ഹീറ്റുള്ള എയർ ആയിരിക്കും, ചൂട് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ ടർബോ ചാർജറുകളും ഒരു ഇൻ്റർകൂളറായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഇൻ്റർകൂളർ എയറിനെ കൂൾ ചെയ്ത് വിടും. കൂളായിട്ടുള്ള എയറിന് ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ എൻജിന് അകത്തേക്ക് പോകുന്ന എയറിൻ്റെ അളവ് വളരെയധികം കൂടും. അങ്ങനെ എയർ കംപ്രഷൻ റേഷ്യോ കൂടുകയും എൻജിൻ്റെ പവർ നല്ലപോലെ കൂടുകയും ചെയ്യും. ഇതാണ് ഒരു ടർബോ ചാർജർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സൂപ്പർ ചാർജർ വർക്കാവുന്നത് എൻജിൻ്റെ തന്നെ പവർ ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻജിൻ ഓണാകുമ്പോൾ തന്നെ സൂപ്പർ ചാർജ് ഓണാവും. അപ്പോൾ കൂടുതലായിട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ എൻജിനൊരു ലാഗോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ ടർബോ ചാർജർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടർബോ ചാർജർ വർക്ക് ചെയ്യുന്നത് എൻജിൻ എക്സോസ്റ്റിൻ്റെ പവർ ഉപയോഗിച്ചിട്ടാണ്. ഓട്ടോമാറ്റിക്കലി ഒരു നിശ്ചിത ആർപിഎത്തിന് മുകളിൽ പോയി കഴിഞ്ഞാലാണ് എൻജിൻ എക്സോസ്റ്റിന് നല്ല പവർ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഒരു ടർബോ ചാർജറിന് ടർബൈൻ വർക്ക് ചെയ്യാനായിട്ട് ഒരു നിശ്ചിത ആർപിഎത്തിന് മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമാണ് ടർബോ ചാർജറിന് ടർബൈൻ വർക്ക് ആവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലാഗിനെയാണ് നമ്മൾ ടർബോ ലാഗ് എന്ന് പറയുന്നത്. ടർബൈൻ ഓണാവാൻ എടുക്കും കുറച്ച് സമയമെടുക്കും, ആ ഒരു ലാഗ് എന്തായാലും ടർബോ ചാർജറുള്ള വണ്ടികൾക്ക് ഉണ്ടായിരിക്കും. ഇനി എഫിഷ്യൻസി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സൂപ്പർ ചാർജർ എൻജിൻ്റെ തന്നെ പവർ എടുത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടാവുകയില്ലെന്നുണ്ടെങ്കിലും ചെറിയൊരു വ്യത്യാസം മൈലേജിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ എൻജിൻ്റെ എഫിഷ്യൻസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു സൂപ്പർ ചാർജർ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർ ചാർജർ വർക്ക് ചെയ്യുന്നത് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പവർ എടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ ടർബോ ചാർജർ വർക്കാവുമ്പോൾ എൻജിൻ്റെ എഫിഷ്യൻസി കൂടും. അപ്പോൾ മൈലേജ് വണ്ടിയുടെ മൈലേജ് കൂടാനായിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂപ്പർ ചാർജർ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിരിക്കും, ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിരിക്കും. പക്ഷേ നമ്മൾ മൈലേജിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും സൂപ്പർ ചാർജർ ആകുമ്പോൾ. പക്ഷേ ടർബോ ചാർജർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും വളരെ കോംപ്ലക്സ് ആയിരിക്കും, അതിൽ കൂടുതൽ പാർട്സും വേണ്ടി വരും, സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിരുന്ന പാർട്സ് വേണ്ടി വരും. അതിൻ്റെ മാനിഫോൾഡൊക്കെ ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും താങ്ങാൻ കഴിയുന്ന പൈപ്പുകളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കും ടർബോ ചാർജർ ഉണ്ടായിരിക്കുക. പക്ഷേ നല്ല രീതിയിൽ ട്യൂൺ ചെയ്തിരിക്കുന്ന ഒരു ടർബോ ചാർജർ ആണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പവറും നല്ലപോലെ കൂടും, വണ്ടിക്ക് നല്ല
മൈലേജും കിട്ടും. അതാണ് ടർബോ ചാർജറിൻ്റെ ഗുണം.